ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും അവരുടെ വരുമാന നില പരിഗണിക്കാതെയുള്ള ആരോഗ്യ പരിരക്ഷ നൽകാനായി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ഈ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. പ്രധാന കുത്തിവയ്പ്പുകളുടെ ഇലക്ട്രോണിക് രജിസ്ട്രി നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനായി വികസിപ്പിച്ച യുവിൻ പോർട്ടലുകളും അതേ ദിവസം തന്നെ പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. ഇവ കൂടാതെ മറ്റു ചില പദ്ധതികളും ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. COVID-19 വാക്സിൻ മാനേജ്മെന്റ് സിസ്റ്റമായ കോവിന്റെ തനിപ്പകർപ്പായ യുവിൻ പ്ലാറ്റ്ഫോം ഗർഭിണികളായ സ്ത്രീകൾക്കും ജനനം മുതൽ 17 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും വാക്സിനേഷന്റെ സ്ഥിരമായ ഡിജിറ്റൽ റെക്കോർഡ് സൂക്ഷിക്കുന്നതിനായാണ് വികസിപ്പിച്ചത്. 70 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്കും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിലുള്ള വിപുലീകൃത പദ്ധതികൾ ഏകദേശം 4.5 കോടി കുടുംബങ്ങളിലെ 6 കോടി പൗരന്മാർക്ക് പ്രയോജനപ്രദമാകുമെന്നാണ് നിലവിലെ ധാരണ. പാവപ്പെട്ടവരോ ഇടത്തരക്കാരോ പണക്കാരോ ഏതുമായിക്കൊള്ളട്ടെ, 70 വയസ്സും അതിൽ കൂടുതലുമുള്ള ഓരോ വ്യക്തിക്കും ആയുഷ്മാൻ കാർഡ് ലഭിക്കാൻ അർഹതയുള്ളവരാണ്. വിപുലീകരിച്ച പദ്ധതി ലഭിച്ചു കഴിഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുമായി എംപാനൽ ചെയ്ത ഏതെങ്കിലും ആശുപത്രികളിൽ 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുകയും ചെയ്യും. 2024 സെപ്റ്റംബർ 1 വരെ 12,696 സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ആകെ 29,648 ആശുപത്രികൾ PMJയുടെ കീഴിൽ എംപാനൽ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഡൽഹി, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നിവയൊഴികെ 33 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആധാർ കാർഡ് പ്രകാരം 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആർക്കും ഈ സ്കീമിൽ അപേക്ഷിക്കാൻ കഴിയും. ഇതിനായി PMJY പോർട്ടലിലോ ആയുഷ്മാൻ ആപ്പിലോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനകം ആയുഷ്മാൻ കാർഡ് ഉള്ളവർ വീണ്ടും പുതിയ കാർഡിനായി അപേക്ഷിക്കുകയും അവരുടെ KYC വീണ്ടും പുതുക്കുകയും ചെയ്യണം. ഇതിനകം ABPMJYയുടെ കീഴിൽ വരുന്ന കുടുംബങ്ങളിലെ 70 വയസ്സും അതിൽ കൂടുതലുമുള്ള മറ്റെല്ലാ മുതിർന്ന പൗരന്മാർക്കും കുടുംബാടിസ്ഥാനത്തിൽ പ്രതിപക്ഷം 5 ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കും. സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള 70 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. മറ്റ് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളായ കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം, എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം, ആയുഷ്മാൻ സെൻട്രൽ ആഡം പോലീസ് ഫോഴ്സ് എന്നിവയിൽ നിന്ന് ഇതിനകം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് അവരുടെ നിലവിലുള്ള സ്കീം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ പുതിയ പദ്ധതിയിലേക്ക് മാറാം.